ഹലോ, അസ്സലാം വലൈക്കും. അപ്പൊ എല്ലാവർക്കും മൈശാൽ മെസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പൊ നമ്മളെ ആദ്യത്തെ ഗിവ് അവേന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ആദ്യത്തെ വീഡിയോയില് ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടത്, ഐറ മെഹവിഷോ ആണ്, എന്തോ ഒരു മെഹവിഷ് ആണോ തോന്നണു, ഓർമ്മയില്ല, ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ, അപ്പൊ രണ്ടാമത്തെ ഞാൻ പറഞ്ഞുതരട്ടെ. രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ആക്കിയത് അത് ഞാൻ അതിൽ നോക്കിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഇത് വരണം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോ വീഡിയോ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് അവരിൽ നിന്ന് കേട്ടോ നറുക്കെടുക്കുക. അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് ഫസ്റ്റ് അവർ വന്നു അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യൂസും കാര്യങ്ങളൊക്കെ എൻ്റെയൊക്കെ ഇതിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഇത് എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് നമ്മളെ കട എവിടെ വരുന്നത് ചോദിച്ചാണെങ്കിൽ കീരം കൊണ്ട് കേക്ക് അങ്ങാടി. അങ്ങനെ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം മലപ്പുറം കൂട്ടിലങ്ങാടിക്ക് എത്തുന്നതിൻ്റെ മുന്നെയാണ് പെരിന്തൽമണ്ണ എന്ന് വരുമ്പോൾ കീരം കൊണ്ട്. മലപ്പുറം എന്ന് വരുമ്പോൾ കൂട്ടിലങ്ങാടി കഴിഞ്ഞിട്ടാണ് കീരം കൊണ്ട്. അവിടെ വന്നിട്ട് കെ കെ അങ്ങാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്നാലും മനസ്സിലാവട്ടെ, കെ കെ അങ്ങാടി. അപ്പോൾ കെ കെ അങ്ങാടിയിൽ അവിടെ അങ്ങാടി പറയാൻ മാത്രമില്ല, അങ്ങാടി എന്നില്ല, ചെറിയ ഇതാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ഐശാൽ ഫാഷൻ എന്നാണ് കേട്ടോ. നമ്മളെ ആദ്യം നമ്മൾ ഐശാൽ മാക്സി ആയിരുന്നു. നമ്മളിപ്പോൾ ജെൻസൊക്കെ മാറിയതുകൊണ്ട് അവിടെ നിൽക്കണോണ്ട് നമ്മൾ അവിടുത്തെ അഡ്രസ്സിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഐശാൽ ഫാഷൻ എന്നാണ്. പിന്നെ എന്താണ്, ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കിട്ടണില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിപ്ലൈ കിട്ടാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പർച്ചേസിങ്ങിന് പോക്ക്, പിന്നെ നമ്മൾ ഫ്രോക്ക് മാക്സി കാര്യങ്ങൾ അടിക്കാനുള്ള അതിൻ്റെ എല്ലാത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കണോണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് ഇതിൽ വന്നത് റിപ്ലൈ കിട്ടാൻ. അതിൻ്റെ അടിയിൽ ഇപ്പാക്ക് ഷോൾഡർ വേദന ടിപ്പിയും പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ശാലു വേഗം നോക്ക്, ഇതാണ് ഒരാൾ സഹായിച്ചുള്ള ഓനാണ്. ഓനെങ്ങനെ ഇടക്കിടക്ക് വിളിച്ചു കൊടുക്കണം, അപ്പം മനസ്സിലാണില്ലേ. ആ അപ്പം അതുകൊണ്ടൊക്കെയാണ് റിപ്ലൈ കിട്ടാൻ വൈകിയത്. അപ്പം ഇൻഷാല്ലാ അതിനൊക്കെ ഒരു പരിഹാരം കാണണം. ഒരു രണ്ട് മൂന്ന് മാസത്തെ ചെറിയ കാര്യങ്ങളും കൂടി ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം അതിനൊക്കെ ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തും. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്, പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയുന്നത്, നമ്മളെ ഐശാൽ ഫാഷനിൽ ഇന്ന് നമ്മൾ രാത്രി ഡിസ്കൗണ്ട് സെയിലിൽ ഇടാൻ പോണ മാക്സികൾ 60 ഷാൾ മാക്സിയാണ് കേട്ടോ. 60 സൈസിൽ ഷാൾ മാക്സിയാണ് ഡിസ്കൗണ്ട് സെയിൽ. പിന്നെ നമുക്ക് അതിൽ അങ്ങനെ പോയോ, അതിലിങ്ങനെ ഫോട്ടോ സെൻഡ് ചെയ്യണോണ്ടേ നല്ല സുഖമുണ്ട്. എന്താണ് കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നോ ഫോട്ടോ സെൻഡ് ചെയ്യണമെന്ന് കാണില്ല, ഞങ്ങൾ ഇതാക്കണം അങ്ങനെ എങ്ങനെയാണെന്ന്. അപ്പം പറഞ്ഞു പോയിക്കോളെ, പോണോല് പോയിക്കോട്ടെ, പ്രശ്നമില്ല, നിൽക്കണോല് കുറച്ചായാലും വേണമെന്നുള്ള ഒരാളാണ് നിൽക്കണത്. അപ്പോൾ അവർക്ക് കിട്ടുമ്പോൾ അതൊരു ഇത് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് 60 ഒരു 9:30 ആണ് സമയത്ത്, ഇന്ന് പറഞ്ഞാൽ 16-ാം തീയതി അല്ലെന്ന്, 16-ാം തീയതി ഈ ഇന്ന് നമ്മൾ രാത്രി ഒരു 9:30-10 ഉള്ളിൽ ഷാൾ മാക്സി നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൽ ഫോട്ടോ സെൻഡ് ചെയ്യും അതിൽ. പിന്നെ അപ്പോൾ കൊറിയർ ചാർജ് ഉണ്ട് കേട്ടോ. പിന്നെ 16-ാം തീയതി ഇന്ന് ഞങ്ങൾക്ക് ക്യാഷ് കിട്ടാത്ത എല്ലാവരും കൊറിയർ ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പെൻഡിങ് ഒന്നുമില്ല, ക്യാഷ് കിട്ടാത്തവരത് മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു 4-5 പൈസ ഒരാഴ്ച ആയിട്ട് പോലും പൈസ തരാത്ത ആൾക്കാരെ കൊറിയർ മാത്രമേ ഉള്ളൂ ഇവിടെ, ബാക്കി എല്ലാതും നമ്മൾ അയച്ചിട്ടുണ്ട്. ഇനി ആരുടെങ്കിലും റിപ്ലൈ കിട്ടാത്തത്, ക്യാഷ് സെൻഡ് ചെയ്തിട്ട് റിപ്ലൈ കിട്ടാത്തുണ്ടെങ്കിൽ നിങ്ങൾ വരിക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കാണാത്തോണ്ടാണ്, മെസ്സേജ് കാണാത്തോണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് റിപ്ലൈ തരാൻ വിടുക്കുന്നത്. അപ്പം ഇന്ന് കാണിക്കാൻ പോണത് എന്താണ്, 56-60 ജംബോ ആണ്. അന്നത്തെ ജംബോ മാക്സി എന്ത് ചെയ്ത് കുറേ ആൾക്കാർക്ക് കിട്ടാത്ത കുറേ പരാതി അന്ന് മുതൽ ചോദിക്കൽ തുടങ്ങിയതാണ്, എന്ത് ജംബോ മാക്സി ഇല്ലേ, ജംബോ മാക്സി ഇല്ല. ജംബോ മാക്സി ഉണ്ട്, പക്ഷേ എന്ത് ചെയ്തു, എന്താണ് വീഡിയോ അന്ന് തന്നെ ചെയ്തു, തികഞ്ഞില്ല, ആർക്കും തികഞ്ഞില്ല, വീഡിയോ ചെയ്തു. പക്ഷേ 2-3 വീഡിയോ ചെയ്ത് വെച്ചിരുന്നു, ഇനി ഫ്രീ ആണ സമയത്ത് ഇങ്ങനെ അപ്ലോഡ് ആക്കുക വിചാരിച്ചിട്ട്. പക്ഷേ ഫോണിൽ നിന്ന് അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തു, ഇനി ആദ്യമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ മടിയായിട്ട് ഇങ്ങനെ നിൽക്കിയിരുന്നു. പിന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ടാപ്പ് എടുത്തു കൊടുക്കണം, ടാപ്പ് ടാപ്പ്. അപ്പോൾ 56 ലെങ്തിലാണ് കേട്ടോ ഈ ജംബോ വരുന്നത്. ഇതേ ഇപ്പോൾ എല്ലാവരുടെ ടാപ്പ് ആയിരുന്നു. ഞാനപ്പോൾ ഇൻ്റെ ഞാൻ ഇരിക്കുന്ന കൊടുത്ത് കൊടുന്ന് വെച്ചിരിക്കണോ. ഓരോരുത്തരുടെ സൈസും നമ്മൾ ഇതിൻ്റെതായിരുന്നു. ഇത് ഞാനവിടെ കൊണ്ടുവന്ന്, ഞാനവിടെ ഇരുന്നപ്പോൾ അവിടെ വെച്ചതാണ്, ഇതിൻ്റെ തന്നെയാണ്. ഇതുവരെ എല്ലാവർക്കും ഓരോ ടാപ്പ് വെച്ച് കണ്ട് അളക്കിയിരുന്നു. ഇപ്പം വീഡിയോ ചെയ്യാൻ നേരത്തെ ഒരൊറ്റ ടാപ്പും.
27 ഇഞ്ചാണ് വരുന്നത് കേട്ടോ, 27 ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത്. ഇതാണ് കേട്ടോ, നിങ്ങൾക്ക് തലകുത്തനായിരിക്കും കാണുക. ഇത് ഇവിടെ 26 27 27 ഇഞ്ച് 56 ലെങ്ത്തിലാണ് കേട്ടോ വരുന്നത്, 56 ലെങ്ത്തിലാണ് വരുന്നത്. സ്ലീവ് ലെങ്ത് വരുന്നത് 14.5. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാർ നമ്മളെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരുപാട് സങ്കടമുണ്ട്, കാരണം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, റിപ്ലൈ കിട്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് 2 ദിവസം കഴിഞ്ഞാലും 3 ദിവസം നിങ്ങളെ മറുപടിക്കായിട്ട് കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ, നമ്മളെ അത്രയും വിശ്വസിച്ച് നിൽക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ വിചാരിക്കും, വീഡിയോ ഒക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കാൻ വിചാരിക്കും. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തി കൂടണില്ല. പക്ഷെ എന്നാലും 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഈ മാക്സി ഉണ്ട് വേണോ, അല്ലെങ്കിൽ ഇത് നമ്മൾ റീസ്റ്റോക്ക് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണോ ചോദിക്കുമ്പോൾ, ആ വേണമെന്ന് പറഞ്ഞാൽ അതിന് മറുപടിക്കായിട്ട് കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയല്ലേ, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. അപ്പൊ എവിടെയൊക്കെ പറഞ്ഞ് നിർത്തിയെന്നറിയില്ല, ആ കസ്റ്റമർ വന്നു, അപ്പൊ അങ്ങനെ നിർത്തിയത് കേട്ടോ. അപ്പൊ 27 ഇഞ്ചാണ് പറഞ്ഞത്, എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. 27 ഇഞ്ചിലാണ്, ഞാൻ ഒന്നുകൂടി പറയട്ടോ. 27 ഇഞ്ചിലാണ് ചെസ്റ്റ് വീതി വരുന്നത്. 29 ഹിപ് സൈസ് വരുന്നുണ്ട്. സ്ലീവ് വരുന്നത് ഒരു 14 15 ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട്. 56 ലെങ്ത് ആണ് 56 വരുന്നത് കേട്ടോ. ഇതാണ് ഇതാക്കണു കണ്ടില്ലേ, ഇതാണ്. അപ്പോൾ ഹൈറ്റ് ഇല്ലാതെ, തടി മാത്രമാകുമ്പോൾ ഹൈറ്റ് ഇല്ലാതെ വരുന്ന ആൾക്കാർക്ക് 60 എടുക്കുമ്പോൾ കുറേ വെട്ടാനുണ്ട്. പിന്നെ 58 ചോദിക്കും, 58 ഞാൻ അങ്ങനെ കൊണ്ടുവരില്ല. 58 കൊടുത്താൽ ഒരുപാട് ഇത് വരലാണ്. അപ്പോൾ 58 ഇല്ല, അത് 56 ഒരു കളറാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് ഞാൻ എൻ്റെ കൗത്തിൽ തന്നെ ഇട്ടൊക്കെ കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് എവിടെ വെച്ച് നടക്കേണ്ടി വരും. അപ്പോൾ അടുത്തത് കളർ വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. ഇതെല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫുൾ സ്ലീവ് കാണിച്ചപ്പോൾ കുറേ ആൾക്കാർ എന്തു പറഞ്ഞു, ഇത് ബ്ലാക്ക് ആണെന്ന്. ഇത് ബ്ലാക്ക് അല്ല, ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. ഡാർക്ക് ബ്ലൂമേ വൈറ്റ് വരുന്ന 56 ഇതാടോ, ഇതാണ്. അപ്പൊ ഞാൻ തന്നെ ഒക്കെ പഠിച്ചതുകൊണ്ടേ പാരി. അപ്പൊ കണ്ടില്ലേ, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത്, പ്രിന്റ് അല്ല കേട്ടോ, കളറാണ് കേട്ടോ. 3rd കളർ, 4 കളറാണ് ഇതിലുള്ളത്. അപ്പൊ ഇതാണ്, 56 കേട്ടോ. 56 എന്ത് വന്നിരിക്കുന്നത്, ജംബോ വന്നിട്ടുള്ളത്. 56 ജംബോ ആണ്, പതിച്ചെടിയാണ്. 260 തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. കണ്ടില്ലേ, 260 തന്നെയാണ് കേട്ടോ. അപ്പൊ 4 കളറല്ല, 5 കളറാണ്, ഒരു കളറും കൂടി. അപ്പോൾ 56 നമ്മൾ 60 ജമ്പോ എടുത്ത് വെട്ടിയതായിരുന്നെ, തികയില്ലല്ലോ. അപ്പൊ 56 ഇതാക്കണു ജമ്പോ, ഇതാണ്. കണ്ടില്ലേ ഈ ഒരു കളർ. അപ്പൊ 27 ഇഞ്ച് ചെസ്റ്റ് വീതി. അപ്പൊ 27 ഇഞ്ച് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എടുക്കണവർക്ക് ഇങ്ങനെ ഇവിടെ ഒരു ലൂസ് കിട്ടൂല കേട്ടോ. അപ്പൊ നിങ്ങളും നിങ്ങളെ മാക്സി നോക്കണം എത്രയാണെന്നുള്ളത്. മതിയുടെ കുട്ടി, അടുത്ത പ്രിന്റ്, ഇത് നമ്മളെ 60 ഇതിന്റെ ഒരു വേറെ പ്രിന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 60 കാലിയായി. ഓനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ചാണല്ലോ, ഓന് എക്സാമാണ് പഠിച്ചാൻ പറഞ്ഞപ്പോ ഞാൻ പണിയെടുക്കാണ്. ഏതാ വളവൻ, ഫോട്ടോ എടുക്കണം ഞാൻ പോലെ. അപ്പൊ ഇത് 27, അത് 56 ഇത് ഞാൻ വീഡിയോ എടുത്തിട്ട് എനിക്ക് കൊണ്ടുപോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കലമ്പാണ്, ഒന്നും പോ. അപ്പൊ ഇതും 27 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. 27 ഇഞ്ചാണ് ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത്. ഇതാണ്. അപ്പൊ ഒരു കളർ കേട്ടോ,
ഇങ്ങനെ കിടക്കിടക്കിടങ്ങനെ പറഞ്ഞു കൊണ്ട് വരും. അവനെ ആട്ടി വിടാൻ പറ്റില്ലല്ലോ. കാരണം എന്താ വെച്ചാല് വേറെ ആരോടും വർത്താനം പറയാനും മുണ്ടാനും ഇല്ലല്ലോ എനിക്ക്. അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഇതാണ് അടുത്ത ഒരു ബ്ലൂവില് വൈറ്റ് വരുന്നത്, ബ്ലൂവില് വൈറ്റ് വരുന്നത്. മടക്കി വെച്ചിട്ട് തന്നാൽ മതി. അപ്പൊ മൂന്നാമത്തെ കളറാണ് കേട്ടോ, പ്രിന്റ് അല്ല കേട്ടോ, കളറാണ്. ഞാൻ ഇപ്പൊ നാളത്തെ കടടിച്ച് പോകും. ഇപ്പൊ ഒരു 8-8 ആയി കഴിഞ്ഞാല് റിപ്ലൈ കിട്ടൂല. അപ്പോൾ കുറെ ആൾക്കാർ വിളിച്ചിട്ട് പറയും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രി ഒരു സാധനത്തിന് കണ്ട് പോടിച്ചു 1.5 മണിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പോകും. ഇപ്പൊ കടയിൽ നിന്ന് വേഷം പോതൊന്നും പോയിട്ടില്ല കേട്ടോ. അതാകണോ, ഞാൻ എന്നും പറഞ്ഞു, ഞാൻ എന്നും രാത്രി ഇവിടുന്ന് കടയിൽ നിന്ന് പോകുമ്പോൾ 1-1.5 ടൈം ആകും. അപ്പോൾ ആ സമയത്ത് ആരും ഉണ്ടാവില്ല, എല്ലാവരും നല്ല കൂർക്കം വലിച്ചു ഉറങ്ങില്ല. അപ്പൊ ഞാൻ നടന്നിങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു സാധനം കേട്ട്, ആള് കാളി. പക്ഷെ ഞാൻ കൂക്കിയതൊന്നുമില്ല, എൻ്റെ മനസ്സിൻ്റെ ധൈര്യം കൊണ്ട് ഞാൻ പൊടിച്ചു നിന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ 10 മണിയാ, ഇവിടെ എല്ലാ പണി ഇട്ടിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഇപ്പോൾ പോകും. അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ വരുന്നത്. വീട്ടിൽ പോലും റൂം കയറി 11:30 പുറത്തേക്ക് ഇറങ്ങൂല. ശാലുവോ 11:30 കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങൂല. ഇപ്പം ഞാൻ ആകെ പൂരാപൂരി ഇഷ്ടിക്കാര ഓലുള്ള ധൈര്യം. പക്ഷെ ഓലൊക്കെ ഓടുന്നു. 260 രൂപയാണ് കേട്ടാ. അതിൻ്റെ അടി കൂടെ അത് മറക്കണ്ട. ഒരു 2 ദിവസം എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു സാധനം ആ രൂപം പോണില്ലായിരുന്നു. കാരണം ഞാൻ ഇവിടെ നിന്ന് എന്നായാലും പോകുമ്പോൾ അപ്പോൾ കുറേ ആൾക്കാർ അതാണ് ഇപ്പോൾ റിപ്ലൈ കിട്ടണില്ല. ഇപ്പൊ എന്തോ ഒരു 2 ദിവസം കടയ്ക്ക് വരപ്പോ ഞാൻ പകലൊന്നും കടയ്ക്ക് വരലില്ല. ഇന്നിപ്പോ ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചു എന്താ കടയ്ക്ക് വരാത്ത കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നം. കാരണം നമ്മൾ എങ്ങനെ ആയാലും ഇത് കൊടുത്ത് മറുപടി കൊടുത്ത് പിന്നെ ഇത് വീഡിയോ ചെയ്ത് എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ 1:30 എനിക്ക് അങ്ങനെ ഒരു പേടി ഒരു അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ സാധനത്തിനെ കാണുന്നത് വരെ അങ്ങനെ ഒരു രാത്രിയാണ് പകലാണ് ഇതൊന്നുമില്ല. നമ്മൾ 2:30, 3:30, 4:00 ഒക്കെ സാധനം എടുത്തിട്ടൊക്കെ വരലുണ്ട്. പക്ഷേ ഇത് ഞാൻ നടന്നു പോണീൻ്റെ ഒരു പകുതി വഴി എത്തിയേക്ക് ആ സാധനം കണ്ട് ഒരു കറുത്ത ഒരു രൂപം. നിങ്ങളാരും പേടിച്ചിട്ട പണ്ട് ഒരാൾ നിസ്കാരക്കുപ്പായിട്ട് ഒന്ന് പറഞ്ഞാണ് ഞാൻ കുറേ പേടിച്ചതായിരുന്നു. ആ പേടി ഇങ്ങനെ മാറി വരികയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് രാത്രി ഒന്നും ഇപ്പം ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് അപ്പോൾ അതാണ് സംഭവം. അപ്പം കുറേ ആൾക്കാർ മറുപടി കിട്ടാഞ്ഞിട്ടൊക്കെ അതും ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളുടെ മനസ്സിൽ ആ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓർഡർ എടുക്കാൻ തോന്നണില്ല. ഞാൻ അപ്പോൾ വൈകുന്നേരം കുറച്ച് നേരം വന്ന് ഇവരിങ്ങനെ പറയുമ്പോൾ വന്ന് ഓർഡർ എടുക്കും പോകും. പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു രൂപം ഇങ്ങനെ കയറി വരികയാണ്. അപ്പൊ അടുത്ത ഒരു പ്രിന്റിൽ വരുന്നത് ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് മക്കളെ ഞാൻ നിങ്ങളെ ഇതിന് റിപ്ലൈ തരാതിരിക്കുന്നതും ഇതൊക്കെ. സാരും ഇന്നെ കണ്ടിട്ട് പേടിച്ചിരിക്കുക. ഞാൻ സാധനത്തിനെ കണ്ട് പേടിച്ചു. ഇതും 27 ഇഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഇവിടെ ഒന്നും വരണില്ല. അപ്പൊ ഇത് ടോപ്പ് ആക്കാനും പറ്റൂ കേട്ടോ. അപ്പൊ ഇതാണ്. ഇതും അതേപോലെ തന്നെ 27 ഇഞ്ച്, 29 ഇഞ്ച് ഹിപ്പ്, 16 ഇഞ്ച് ഇത്. അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ഹാലുപുടലും ഇതൊക്കെ പാടെ. കാരണം ഞാൻ കൊറിയർ അയക്കാനൊക്കെ എല്ലാത്തിനും എന്തോ ഒരു മടുപ്പ് എന്ന പോലെ. ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത്. എന്നോട് എൻ്റെ മൂത്തമ്മയൊക്കെയുള്ള സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ രാത്രി നടത്തം നിർത്തിക്കോളുണ്ട് കേട്ടോ, നിർത്തിക്കോളുണ്ട്. അപ്പോഴൊന്നും നമ്മൾ കാര്യമാക്കിയിരുന്നില്ല കേട്ടോ. പക്ഷേ കണ്ണിൻ്റെ മുന്നിലെ അനുഭവം വെച്ച് ഇതാണ് ഗ്രീൻ കേട്ടോ, ഗ്രീൻ ആണ്. അപ്പം അത് എത്ര കളറായി നിങ്ങൾ എണ്ണിയില്ലേ? ഞാൻ എണ്ണിയില്ല. 4 ആണോ? ഇത് 4-ാമത്തെ കളറാണ് കേട്ടോ. അപ്പം 56 ലെങ്ത് വരുന്നത്. 56 ഇത് ലെങ്ത് വരുന്നത് ഇങ്ങനെ കേട്ടോ. വെയിലിറ്റ് കാണിച്ചിട്ടില്ലല്ലോ. ഈ വെയിലിറ്റ് കാണിച്ചോ? അത് മെറൂൺ ആണ്, ഇത് വയലറ്റ് ആണ്. അപ്പോൾ
അടുത്തൊരു പ്രിൻ്റ് വരുന്നത്, അടുത്ത പ്രിൻ്റിൽ അടുത്ത കളറ് വരുന്നത് ഇതാണ് ഇതാട്ടോ. അപ്പോൾ 56 ഈ മൂന്ന് പ്രിൻ്റാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 56 വന്നപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ആയി എന്ന് ഞാൻ വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ 56 ജമ്പ കോൺട്രാക്ട് 56 കിട്ടിയിട്ടില്ല പറഞ്ഞ, അപ്പോൾ 56 ഉള്ളവർക്ക് അത് അങ്ങോട്ട് കൊടുത്തുക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണത്, ഇനി 60 ജമ്പോ, അപ്പോൾ 60 ജമ്പുമൊക്കെ അങ്ങോട്ട് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 60 ലെങ്ത്തിൽ കണ്ടില്ല, 60 ലെങ്ത്തിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് അങ്ങനെ പോണ പ്രിന്റൊന്നും അല്ല കേട്ടോ, അങ്ങനെ പോണ പ്രിന്റൊന്നും അല്ല, പോണില്ല. ഇത് 28 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടോ, 28 ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട്. ഞാൻ വാങ്ങൊക്കെ കൊടുത്തോണ് വിചാരിച്ചു. 30 ഇഞ്ച് ഹിപ് സൈസ് വരുന്നുണ്ട് കേട്ടോ, 30 ഇഞ്ചാണ് ഹിപ് സൈസ് വരുന്നത്. ഞാൻ 30 ഇഞ്ചാണ് ഹിപ്പ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് 7 മണിക്കൊക്കെ തന്നെ വീഡിയോ ഒക്കെ എടുത്തു വെക്കണേ. മറ്റേത് എല്ലാവരും ഒതുങ്ങി 9-10 മണിയൊക്കെ ആകുമ്പോൾ ഒരു 15.5 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ ഒന്നാമത്തെ കളറ് കാണിച്ചു. രണ്ടാമത്തെ കളറ് ഇതാണ് കേട്ടോ വരുന്നത്, കണ്ടില്ലേ. ഇതൊരു ഡാർക്ക് വയലറ്റ് ആണ്, ഇത് ഡാർക്ക് മെറൂണാണ്, റെഡ് അല്ല കേട്ടോ. എന്നാ ഇത് കോഫീൻ്റെ ലൈറ്റ് ആണ് കേട്ടോ, കോഫി കളറുമൊക്കെ എത്തിയിട്ടില്ല. എന്നാ വയലറ്റ് ഒന്നും ഇങ്ങോട്ട് വിട്ടിട്ടുമില്ല പറഞ്ഞമാതിരി ഉള്ളൊരു കളറാണ്. ഈ കളർ തന്നെയാണ് ഞാനിങ്ങനെ കാണിക്കുമ്പോൾ പറയും, ഈ കളർ തന്നെയാണ് പറയും. പക്ഷേ ഞാൻ വാട്സപ്പിൽ ഫോട്ടോ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ലൈറ്റ് കളറായിട്ടാണ്, ഓരോ ഫോണിന് മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ, ഇത് ഡാർക്ക് ബ്ലാക്ക് അല്ല, ഇത് ബ്ലാക്ക് അല്ല, ഇത് ഡാർക്ക് ബ്ലൂ ആണ്, ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ, ഡാർക്ക് ബ്ലൂ ആണ്. ഞാനിത് ഇപ്പോൾ തന്നെ അപ്ലോഡ് ആക്കും, ഒരു 10-10 വരെയൊക്കെ ഞാൻ ഓൺലൈനിൽ ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവില്ല, പിന്നെ ഞാൻ നേരം വെളുക്കുമ്പോഴുള്ളൂ വരിക. അതുകൊണ്ട് കടയ്ക്ക് വരാൻ ഒന്നിനും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഇന്നലെ 4-5 മണിക്കേറ്റ കടയിൽക്ക് വന്നത്, ഓരോരോ കാര്യങ്ങൾക്ക് പോകും ഇതാക്കൊക്കെ ചെയ്യും, പക്ഷെ കടമ്പക്ക് ഇങ്ങോട്ടുള്ളൊരു ചിന്ത അങ്ങോട്ട് ഓർഡർ എടുക്കാനും അതാണ്. ഞാൻ അന്ന് പിറ്റേന്ന് ഞാൻ പറഞ്ഞല്ലോ 2 മണിക്ക് ഞാൻ എന്ത് ചെയ്യും, അതിൽ ഫോട്ടോ സെൻഡ് ചെയ്യും പറഞ്ഞിട്ടാണ് ഞാൻ പോയിരുന്നത്. അതിൻ്റെ തലേന്നല്ലേ ശാലു ഇത് സംഭവിച്ച്, അതിൻ്റെ തലേന്ന് ആ തോന്നണു. പിന്നെ ആകെ ഞാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ആ ഇറങ്ങി നടന്നോ നടന്നോ, അത് 2:30-3 വന്നോ വന്നോ എന്ന് പറഞ്ഞു. ഇനിയില്ല മക്കളെ, ഇത് ഗ്രീനാണ് കേട്ടോ, ഡാർക്ക് ഗ്രീനാണ്. ഇത് 27 ഇഞ്ചാണ്, 29 ഇഞ്ച് ഹിപ് സൈസ് കേട്ടോ, 29 ഇഞ്ച് ഹിപ് സൈസ് ഉണ്ട്. സ്ലീവ് വരുന്നത് 14 ഇഞ്ചാണ് കേട്ടോ, 14 ഇഞ്ചാണ്. ഇനി ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ, ഇത് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത്. മറ്റിന് അത്ര ഡാർക്ക് ഇല്ല കേട്ടോ, ഇത് അതിനെക്കാട്ടിൽ കുറച്ച്, ഇത് ഇത് ഡാർക്കാണ്, ഇത് അതിനെക്കാട്ടിൽ കുറച്ച് ലൈറ്റ് ആണ്. അപ്പൊ രണ്ടിന്റെ മാറ്റ്, ഇത് ബ്ലാക്ക് അല്ല ഇത് ബ്ലൂ ആണ്, ഇത് ബ്ലാക്ക് അല്ല ഇത് ബ്ലൂ ആണ്, ഇത് കുറച്ച് ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ, ഇതിനെക്കാട്ടിലും കുറച്ച് ലൈറ്റ് ബ്ലൂ ആണ്.
260 തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പൊ അടുത്ത ഒരു കളറ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഹാഷ് കളറിലാണ്. ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇവിടെ പുറത്ത് വെച്ചിരുന്നു. അപ്പൊ ഇതൊന്ന് കുറെ സെയിലായിക്കണു അല്ലേ ഏടാ? അപ്പൊ ഇനി ആ കുറച്ചും കൂടെ കുറച്ചു കുറേ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ എടുത്തു പോയതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് പുറത്തിട്ടതായിരുന്നു. അപ്പോൾ ഇതാട്ടോ കളറ് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം അടുത്ത കണ്ടില്ലേ ഈ ഒരു കളർ കേട്ടോ, ഇതിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിൽ രണ്ട് കളറ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ, ഈ ചെറിയ പ്രിന്റില് രണ്ട് കളറ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് സെയിം 27 ഇഞ്ച് തന്നെയാണ്. അല്ല കേട്ടോ ഇത് 29 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ, 30 കറക്റ്റ് ഉണ്ട് അല്ലേ, 29 30 ഇഞ്ച് കറക്റ്റ്. ആകെ രണ്ട് പീസുള്ളൂ കേട്ടോ, കൂടുതൽ ചോദിക്കരുത്. ഇതാകെ രണ്ട് കളറ്, രണ്ട് കളറും രണ്ട് കളറേ ഉള്ളൂ, രണ്ട് കളറ് രണ്ട് കളറ് ഇതാക്കണം. അപ്പൊ ഇന്ന് കാണിച്ചതൊക്കെ വൈറ്റ് പ്രിന്റ് വരുന്നതാണല്ലേ പ്രിന്റ്. അപ്പൊ അടുത്തൊരു 5 കളറും കൂടി ഉണ്ട്. അപ്പോ നമ്മൾ ഐസാൽ ഫാഷനിൽ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഫോട്ടോ ഷാൾമാക്സ് ഡിസ്കൗണ്ട് സെയിൽ ഇടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടി കയറി ഫോളോ ചെയ്തോളി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഐഷാൾമാക്സി സബ്സ്ക്രൈബ് ചെയ്തോളി. 28 ഇഞ്ചാണ് കേട്ടോ ഇത്, 28 ഇഞ്ച് 30 ഇഞ്ച് ഹിപ്പും വരുന്ന 60 സൈസിൽ ജമ്പോ ആണ് കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് കാണിച്ചതൊക്കെ ജമ്പോ സൈസാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ണ്ടല്ലോ തത്തമ്മ പച്ച, എന്നാ ആ പച്ചല്ല തത്തമ്മ പച്ചയെന്ന് വെച്ചാൽ, അങ്ങനല്ല കിളിപ്പച്ച വെച്ചാൽ അതും അല്ല. ആ കിളിപ്പച്ച ഇതിലും കാട്ടിലും ഇതാവില്ലേ. പിന്നെ ചെറുപയറാണെങ്കിൽ അത് ഇതിനെക്കാട്ടിലും കുറച്ച് ഡാർക്കാണ്, ഇതിലൊന്നും പെടാത്തൊരു പച്ച. അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ 60 27 ഇഞ്ചിലാണ് കേട്ടോ വരുന്നത്. 27 ഇഞ്ച് ജസ്റ്റ് ഇത് 27 തന്നെ ഞാൻ പറഞ്ഞത്, മറ്റേത് 30 പറഞ്ഞത്, 28 ഇത് 27 ഇത് 28 27 28 29 27 28 29 അതിൽ വരുന്നത് തന്നെ കേട്ടോ. അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ, അടുത്തൊരു കളർ വരുന്നത് ഈ ഒരു സംഭവമാണ്. ഇനി ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ ഞാൻ, ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ, കണ്ടില്ലേ ഈ പ്രിന്റാണ്. എടുത്തു കഴിഞ്ഞടാ പിന്നെ എന്താ ഇരിക്കണ, ബുക്ക് എടുത്തു കൊടുന്നോ, എക്സാമാണ് പഠിച്ചണ്ട കേട്ടോ. അടുത്ത് ഇത് ഈ പ്രിന്റിൽ ലാസ്റ്റ് കളറാണ് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ഒന്നിച്ച് ഇങ്ങനെ ഒരു എന്താണ് പെയിന്റ് കുറഞ്ഞ മാതിരി ഇല്ലേ, ഇത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ്. ഇതാ കണ്ടില്ലേ പെയിന്റ് പണിക്കാര് വെക്കില്ലേ, ഇതാണ് കേട്ടോ ഇതിന്റെ ഇവിടെയൊക്കെ കണ്ടില്ലേ അല്ലേ. അപ്പൊ അതില് കഴിഞ്ഞു. ഇതൊരൊറ്റ പ്രിന്റ് ഉണ്ട്, ഒരൊറ്റ പ്രിന്റിൽ. ഇത് ഫുൾ സ്ലീവാണടാ, ഇത് റിച്ച് വാടി 60 ഫുൾ സ്ലീവാണ്. നടക്കട്ടെടാ
നമ്മളെ അന്നത്തിൽ ബാലൻസ് വരുന്നത്. ബാലൻസ് വെച്ചാൽ ഒന്ന് രണ്ട് ആൾക്കാർക്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജമ്പോ വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടതാണ്. അപ്പോൾ ഈ ഒരു കളറ് ഇവിടെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി പറഞ്ഞുതരാം. ഇവരെന്ത് ചെയ്തുന്നോ, പാക്ക് ചെയ്തപ്പോൾ ജമ്പോ കെട്ടിയപ്പോൾ നാലെണ്ണം ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ കെട്ടിച്ചിരിക്കണു. 28 ഇഞ്ച്, പിന്നെ ഡമ്മി മട്ട 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്തു, നദൻ കാണി 28 ഇഞ്ചിൽ കേട്ടോ, കണ്ടില്ലേ. ഇതാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത്. അത് കുറച്ചും കൂടി അടുത്തേക്ക് വരുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു പ്രിൻ്റാണ്. പണ്ട് മലയാളം പാഠ ബുക്കിലുണ്ടായിരുന്ന മുന്തിരികൾ തൂങ്ങിയ ആ ഒരു പിക്ചർ ഇങ്ങനെ വരൂലേ പണ്ടത്തെ കാലത്തെ ബുക്കിൽ, അതേമാതിരി മൂന്നാമത്തെ കളർ ഇത്. ഇതൊക്കെ കഴിഞ്ഞു പറഞ്ഞതായിരുന്നു. പിന്നെ ഇത് പൊട്ടിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നാലെണ്ണം കിട്ടി, നാല് കളർ, നാല് കളറാണ്. പക്ഷെ ഒരു 5 പീസ് വെച്ചിരിക്കുന്നത്, ഒരു പച്ചെണ്ണ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിരിക്കണം, ഒരു പച്ചെണ്ണ വെച്ചിരിക്കണം. അപ്പോൾ ജംബോ സൈസ് 260 കേട്ടോ. ഇതാണ്. അപ്പോൾ അടുത്തത് ഈ ഒരു പ്രിൻ്റാണ്. ഇരുപത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് കേട്ടോ, ഒരു കളറ്. അപ്പം ഇനി പഴയ സ്റ്റോക്ക് അന്നത്തെ വീഡിയോയിൽ അതുണ്ടോ ഇതുണ്ടോ ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ വീഡിയോസത്ത് ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോസത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് 28 ഇഞ്ച് ചെസ്റ്റ് വീതിയിൽ വരുന്നത്. ഇതൊന്ന് കൊഞ്ഞി മക്കളെ കൊഞ്ഞി. ഇനി ഈ ഷാള് നല്ല രസമുണ്ട് പറയാൻ വരണ്ട, ഇത് 50 റുപ്യുള്ളൂ ഈ ഷാളിന് കേട്ടോ. സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, തിന്നതല്ല തോന്നും. വേറെ കളർ മഞ്ഞയൊക്കെ ഉണ്ടോ, മഞ്ഞ പച്ച ഒക്കെ ഉണ്ട്. 50 റുപ്യൻ്റെ നല്ല, ഇത് കോട്ടനൊന്നും ഇല്ല കേട്ടോ, ഒരു ബനിയൻ്റെ ഷാള് മതി. ഒരു ബനിയന് ഇങ്ങനെ ഇടക്കിടക്ക് കറണ്ട് പിടിച്ചുന്ന സൈസ് ഒരു ഷാളുണ്ടല്ലോ, അതാണ്. അപ്പോൾ അതാട്ടോ 60 ജംബോ. ഇവിടെ ഇത്ര മലയിട്ടോ. അപ്പോൾ അടുത്ത പ്രിൻ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഇത് 250 കേട്ടോ. ഇത് അന്നത്തെ എത്ര 2 എണ്ണം ബാലൻസ് വന്നതാണ്. ഇതൊരാൾ വേണം പറഞ്ഞാണ്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ ആളൊരു അഡ്രസ്സ് ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇത് 250. ഇത് 27.5 ഇഞ്ച് കണ്ടില്ലേ, 250 റുപ്യ. ഒരു തരം 250 റുപ്യ, രണ്ട് തരം അങ്ങനെ അല്ലേ ലേലം വിളിച്ച ലേലം വിളി. അപ്പോൾ അടുത്തൊരു കളറ് ഇതാണ് കേട്ടോ. കളറ് പ്രിൻ്റൊക്കെ വരുന്നത് ഇതാണ്. അപ്പോൾ ഇത്രയാണ് ജംബോയിലുള്ളത്. അന്ന് കിട്ടാത്തിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അന്നത്തിയിൽ 4, 5, 6, 7 പീസാണ് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്നാണ് തീരുമാനമായി ആക്കി തന്നു. അപ്പോൾ അങ്ങനെ ഇതും പെട്ടെന്ന് തീരുമാനമായാൽ പുതിയ ജംബോ കൊണ്ടുവരും. പിന്നെ